കുട്ടാപ്പിയേ, കുട്ടാപ്പി ഓടി വാ, കുട്ടാപ്പി മോനെ എവിടെ? ഇമ്മര് പൊന്നിയുടെ കുട്ടാപ്പിയേ എവിടെ? ഓടി വാ, നന്ന ഓടി ഓടി വാ, ഇമ്മടെ സ്വത്ത് പണി വാ. എവിടെ 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 വൈദ്യ വൈദ്യ വാ, വാ 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 വാ, അങ്ങട് വാ അങ്ങട് വാ ഇങ്ങട് വാ, അങ്ങടേ ചിക്കൻ ഇവിടെ ഉള്ളത്, ഇവിടെ വാ, എന്നാ ഓടി വാ അങ്ങട്, നന്ന ഓട്ടി ഓട്ടി പോയി കഴിക്ക് കഴിക്ക് കഴിക്ക്, വേമേ കഴിച്ചു വാ വാ, വേമേ കഴിച്ചു, നമ്മുടെ സ്വത്ത് കഴിച്ചു, നമ്മുടെ പൊന്നിനും മടുത്തേച്ചിക്കണം. അവന്മാരൊക്കെ കഴിച്ചിട്ട് അപ്പുറത്താക്കി വിട്ടു ഞാൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ സിംഹക്കൂട്ടി വന്ന് അവരെ അടിച്ച് പഞ്ചറാക്കിയിടും. അല്ല ഉണ്ടോ, മിന്നു കഴിച്ചിട്ട് അവിടെ വെച്ചതാണ്, ബാക്കി വെച്ചിട്ട് പോയതാ. അമ്മ തരുമ്പം തിരപ്പിച്ചിട്ട് തരാം. നോക്ക് മയോണസ് കഴിക്കുന്നത്, മയോണസ് കഴിക്കല്ലേ, പിന്നെ ചിക്കൻ മാത്രം കഴിച്ചാൽ കുറച്ച് വേണേൽ മയോണസ് മുക്കി തരാം കേട്ടാ. അതൊക്കെ കഴിച്ചാൽ മതി, കഴുത്തത്തെ ബെൽറ്റൊക്കെ പൊട്ടിച്ച് കളഞ്ഞു തല്ലു കൂടിയിട്ട്. കുഞ്ഞു കഴിച്ചോ, എന്റെ സിംഹക്കുട്ടിയാണ്, എന്റെ സിംഹക്കുട്ടി എന്നാ കഴിച്ചു കഴിച്ചോ. സിംഹക്കുട്ടി സിംഹയല്ല ഇവൻ, കുട്ടാപ്പിയല്ല എന്നത്തെ, അവനെ നോക്കണം, നീ കഴിക്കു വേഗം. നമ്മുടെ പൊന്നു കഴിച്ചു നോക്ക്, അതാരാ ഐശുണു എന്റെ പഠിച്ചോനെ. ഞാൻ പേടിച്ചു, സിംഹയാണെങ്കി ഇപ്പൊ കുട്ടാപ്പി പഞ്ചറാക്കും. കഴിച്ചു നമ്മുടെ പൊന്നു കഴിച്ചു, ഐശാനി നോക്കണ്ട, എന്റെ പൊന്നു കഴിച്ചോണി, കഴിച്ചു കഴിച്ചു. അർഷാദിന് എന്തെങ്കിലും നോക്കണമെന്നറിയോ, അർഷാദ് ഇവരെയൊക്കെ എടുത്ത് ഇങ്ങനെ കടിച്ച് ഉമ്മ വയ്ക്കലൊക്കെയാണ്, സ്നേഹം കൂടുതൽ അവനക്ക് ഇവർക്ക് ഇവരോട്. അപ്പൊ അവനിങ്ങനെ എടുത്ത് പിടിച്ച് കവിളിലൊക്കെ ഇങ്ങനെ കടിച്ച് വെച്ചിട്ട് ഉമ്മ വെച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പൊ അവനെന്ന് പറയുമ്പോ ഇത്തിരി ഒരു പേടിയാണ്. ഇവർക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതോ ഇവർക്ക് പിടിക്കോ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഫുൾ ടൈം എന്റെ അടുത്ത് ഭയങ്കര കമ്പനി അവരൊക്കെ. കഴിച്ചോ, അവിടെ ഇവിടെ നോക്കിയിരിക്കല്ലേ, കഴിക്ക് വേഗം. എന്നാ അർഷാദ് എടുത്തിട്ട് പോകാൻ പറയാം. അർഷാദിനടുത്ത് ഇതുണ്ട, തല്ലൂടിയിട്ട് മൂക്കൊക്കെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലേ ആശ. നമ്മുടെ പൊന്നിനു വേണ്ടി ഇമ്മ മാറ്റിവെച്ചതാ, മുകളിൽ ഞാൻ കൊടുത്തായിരുന്നു അവർക്ക്, വിസ്കാസിന്റെ ഗ്രേവിയാണ് കൊടുത്തത്. ഇങ്ങോട്ട് വാ, കളിക്കാൻ പോണ്, നോക്ക് പോണണ്ട. ഒക്കെ പൂച്ചേന്റെ മണമുണ്ടാവില്ലേ, മണം പിടിച്ചുകൊണ്ട് നടക്കലേ അവന്റെ പണി. കുറേ ദിവസം കുട്ടാപ്പിനെ കാണിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് എല്ലാവരും. കുട്ടാപ്പിനെ കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, അവനോട്ടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അറിയാം. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാ, ഇതിപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും അങ്ങോട്ട് ആക്കിയിട്ട് വേണം ഇവനെ താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കുട്ടി ഇങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തമ്മിത്തല്ല, ഇത് തമ്മിത്തല്ല. പൊന്നെ ഇവിടെ വാടാ, ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതാ കളിക്കാൻ പോയിരിക്കണട്ടാ. എന്താണ് അവിടെയൊക്കെ പൂച്ചൻ്റെ മണം ഉണ്ടാവും, ഈ മണപ്പിച്ചിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. വാ വാ, അവിടെ കുട്ടിപ്പൂച്ചകളൊക്കെ ബാത്റൂം പോയിട്ടുണ്ട്, അതാണ് മറത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ആൾക്കാരുണ്ട്, പണം പിടിച്ച് നടക്കുന്നുണ്ടോ. വാ, അമ്മ പുതിയ ബെൽറ്റ് വാങ്ങി തരാം കേട്ടാ. അതാ സിംബക്കുട്ടി ബാത്റൂം പോയി വെച്ചിരിക്കണാണ്. സിംബ ഉണ്ടല്ലോ ഭയങ്കര ഇതാണ്, ചില സമയത്ത് പാത്രത്തെ ബാത്റൂം പോവില്ല, താഴ്പോ. വാങ്ങട് ബാബാ, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കട്ടെ മുഴുവനോ, ഞാൻ കഴിക്കും ചിക്കൻ, വരണ്ട നീയെ. ഇന്നിപ്പോ രാത്രി എനിക്ക് കുറച്ച് സുഖമില്ല, തലവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോ ഫുഡ് പുറത്തുനിന്നായിരുന്നു, അതുകൊണ്ട് അടുക്കളയൊക്കെ കണ്ട രാത്രി ഫുഡൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ക്ലീനായി കിടക്കേണ്ടത്. ഇപ്പോൾ കുട്ടികളെ കഴിച്ചിട്ട് പാത്രം അവിടെ കൊണ്ടുവച്ചതാണ്. ഇന്ന് ഫ്രൈഡ് ചിക്കൻ മേടിച്ചതാണ്, എൻ്റെ രണ്ട് മക്കളും കഴിച്ചു, പിന്നെ എൻ്റെ ചെറിയ മോൻ ഇന്ന് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചിട്ട് വന്നതാണ്. ഞാൻ വേറെ എന്തെങ്കിലും മേടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുട്ടികൾക്ക് ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, എപ്പോഴെങ്കിലൊക്കെ, എപ്പോഴുമില്ല, അതൊരു പത്ത് ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ. എൻ്റെ മൂത്ത മോന് അൽഫാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മോന് ഫ്രൈഡ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ വേറെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ചെറുതായിട്ട് തന്നെ കഴിക്കും. മൂത്താൾ അങ്ങനെ കഴിക്കില്ല ഫ്രൈഡ് ഐറ്റംസ്. ഫ്രൈഡ് ചിക്കൻ ഒരു ആഴ്ചയ്ക്കൊക്കെ കുറച്ച് കഴിക്കും, പിന്നെ അവന് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്,
അൽഫാമും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ കഴിക്കുന്ന എന്തായാലും ഇവർക്കും കൊടുക്കണ്ടാ, എന്തിനാട്ടിന് മണം പിടിച്ചോണ്ട് നടക്കുന്നുണ്ടാ, മുകളിൽ ഇത്രയും പൂച്ചകളുടെ കൂടെ ഇരിക്കണ്ട, അവനക്ക് അവിടെ ഒന്നും ഇതില്ല, താഴെ വന്നിട്ടാണ് മണം പിടിച്ചുകൊണ്ട് നടക്കുന്നത്. വാ വരണ്ട, എനിക്ക് വൈകുന്നതിന് വിളിക്കരുത്, അവിടെ വാ. ഞാൻ ഇത്ര നേരം ഈ തമിഴ് സോങ് കേട്ടോണ്ടിരുന്നു, അപ്പൊ എനിക്ക് എന്നാ വരുന്നത്, എനിക്ക് വയ്യ, വാ വാ ഇങ്ങോട്ട്. ആയിക്കോട്ടെ, തമിഴ് പറഞ്ഞു, കുട്ടാപ്പി കുട്ടാപ്പി ഡേ ഇങ്ങ വാടാ, ഡേ കുട്ടാപ്പി അവന്നില്ല തമിഴ് അറിയില്ല എന്നല്ല, ഇങ്ങട് വാ ഇങ്ങ വാ, സാപ്പിട വാ, ചിക്കൻ വേണം നിനക്ക്, വൗ വാടി ഇങ്ങോട്ട് വാടി. എന്താണ് ആ ചിക്കൻ പോയി കഴിക്കുന്നേ, നമ്മുടെ പൊന്നിനല്ലേ ഉമ്മെടുത്ത് വെച്ചത്, വാ നമ്മുടെ പൊന്ന്. എന്താണ് എൻ്റെ ഒരു ചോത്തുമ്മ, ചിക്കൻ കയറി കഴിക്കുമ്പോ വാ, കട്ടൻ ചായ കുടിക്കട്ടെ, വാ ഇത് കുറച്ചുള്ളൂ, വാ അതും കൂടെ കഴിച്ചിട്ട് ഇപ്പൊ കയറി കയറി കഴിച്ച, ആ കഴിച്ചു കഴിച്ച. നമ്മുടെ പൊന്നിനെ ഉമ്മ കഴിക്കാണ്ട് മാറ്റി വെച്ചല്ലേ, ആ ഒരു സ്വത്തുമണിക്ക് എടുത്തു വെച്ചല്ല, മയോണൈസ് മാത്രം അതിൽ കൊടുത്തില്ല, മയോണൈസ് മുക്കി തരുന്നു, മയോണൈസ് ഉണ്ട് അവിടെ, ഞാൻ അധികം കൊടുക്കുന്നില്ല, പച്ചമുട്ടയല്ലേ, എൻ്റെ വയറ് സിത്യാവും. എന്ത് വെള്ളപ്പാറ്റായതുകൊണ്ട് ഈ ചെവിയിൽ മൂക്കിലൊക്കെ എപ്പോഴും ഇവർക്ക് അഴുക്കാവും, വേറെ പൂച്ച എടുക്കുന്ന കേൾക്കാം, ഇത് അർശാരെ നോക്കണുണ്ടോ. ഓയ് ഓയ് മത്തിരി കട്ടൻ ചായ കുടിക്കട്ടോ, എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചെറുതായിട്ട് മധുരം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ മധുരം കഴിക്കുന്നത് അത്ര നല്ലൊരു ശീലമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ലൈറ്റായിട്ട് മധുരം ഇട്ടിട്ട് ഇത്തിരി കട്ടൻ ചായ കുടിക്കും, ഇത്രയൊന്നല്ല രണ്ട് ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും, അത്രയാണെങ്കിലില്ല. ഇങ്ങനെയാണ് ഞാൻ നോക്കണുണ്ട് അവിടെ, അർഷാൻ നോക്കുകയാണ്, കുട്ടാപ്പോ എന്നാ ഇവിടെ വാടാ, അവിടെ മിന്നു ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി കഴിക്കണം. ഇവിടെ നിന്ന് ഒറ്റ കവർ ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി, ഇതിപ്പോൾ ഓറഞ്ച് വാങ്ങിക്കൊണ്ടുവന്ന കവറല്ലേ, ഇതിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ കയറി ബാത്റൂം പോകും, ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പേപ്പറും കവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി ബാത്റൂം പോകും, അവർക്ക് ഈ വ്യത്യാസമായിട്ടുള്ളൊരു മണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. സ്വത്തുമണി സ്വത്തുമണി അപ്പോ പാമ്പ് തലപൊക്കിയും വരും, എന്താണ് ജലദോഷം പിടിച്ചിരിക്കുന്നത് നിനക്ക്, ഇങ്ങോട്ട് വാ സ്വത്തു, എന്താടാ എന്താ നിങ്ങൾ നോക്കണത്, ആ ആ സൈഡിൽ നിന്നിട്ട് വിറക്കിടണ്ടില്ല, ഞാൻ പനി പറ്റിയാണെന്ന് വിചാരിച്ചത്, വിറക്കിടണ്ട, അപ്പുറത്ത് വീഴുന്നുള്ള പേടിയുണ്ട്, അന്നിട്ട് നിൽക്കണോട്ടോ, അർഷ അർഷേ കുട്ടാപ്പി അർഷാനെ നോക്ക്, എവിടെ കുട്ടാപ്പി, എവിടെ കുട്ടാപ്പൂ, എനിക്ക് നിലവിളിച്ചിട്ട് തന്നെ എൻ്റെ തൊണ്ട ഇങ്ങനെ വേദന എടുക്കുന്നു, ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് ഇല്ല, ഏറ്റവും കൂടുതൽ വൈദ്യുതി കൂടുണ്ട്, എടാ ആ ചിക്കൻ കഴിക്കണ വന്നിട്ട് വാ, കഴിക്കുമ്പോഴുണ്ടായിട്ടത് ഔ, നിന്റെ അടുത്ത് ഔ ഔ എന്ന് പറയാൻ പാടില്ല, കഴിക്കി മയോണൈസ് കഴിക്കുന്നത്, ഒരു വലിയ പീസ് ചിക്കനാണ് നിനക്ക് വേണ്ടിയിട്ട്, ആ വലിയ പീസ് ചിക്കൻ നിനക്ക് വേണ്ടിയിട്ട്, ആ ഞാനും കൂടി കഴിക്കാണ്ട് അതിൽ പിച്ചി കിട്ടതാണ്, കുഞ്ഞു കുഞ്ഞു കഷ്ണമായി, ആ മണക്കണുണ്ട കവറില്, പൊന്നെ നമ്മുടെ സ്വത്ത് എവിടെ, നമ്മുടെ സ്വത്ത് എവിടെ, എന്റെ കുട്ടാപ്പി എവിടെ, അർഷ നിന്നെ വിളിക്കണട കുട്ടാപ്പി, അർഷ എവിടെ, നിന്നെ ദൈവം വിളിക്കണു, കുറെ നേരെ കുട്ടി വിളിക്കണു റൂമിക്ക് നോക്കി, അച്ഛേ പേടിച്ച് പോയിട്ടുണ്ടോ, നിന്റെ ഉമ്മയാടാ കുട്ടാപ്പിന്റെ ഉമ്മ, അതേ ഓടുന്നു വട്ടെടുത്ത മരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടോള്, ഒരു മിനിറ്റ് അടങ്ങില്ല, തടവിക്കൊടുക്കട, അവനൊരു പേടിയുണ്ട്, നമ്മുടെ സ്വത്താള് അശ്മ, കൊറേ നേരമായില്ലോ, എന്തടാ എന്താണ്, വാ എന്നാ ചിക്കൻ വേണ്ട എന്റെ പൊന്നിന്, വാ എന്നാ അശ്വ എന്നിട്ട് തങ്ക അശുട്ടി എന്നാ വേണ്ടേ, അവൾക്കൊരു പനി ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്, അതുകൊണ്ട് കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, അവളുടെ തല്ലു അവളുടെ കേട്ടാ കുട്ടാപ്പി, ഉമ്മയൊക്കെ തന്നെയാണ്, ഉമ്മ നിന്നെ പഞ്ചറിടും, ഉമ്മക്കൊന്നും ഒത്തിരി സുഖമില്ലാത്തതുകൊണ്ട് വാശിയൊക്കെ കാണിക്കണ്ട്,
താനാണെ ഉമ്മനെ നോക്കുകയാണ്. ഉമ്മക്കാണെങ്കിൽ മകനെ കണ്ട ഒരു ഇതുമില്ല. നമ്മുടെ ഐശുവിൻ്റെ ആദ്യത്തെ ഡെലിവറിൽ ഉണ്ടായ കുട്ടിയാണ് നമ്മുടെ കുട്ടാപ്പി. കുട്ടാപ്പമാ പൊന്നിമ ആടാ നമ്മുടെ സ്വത്തുവാടാ. കുട്ടാപ്പിയേ കുട്ടാപ്പിയേ കുട്ടാപ്പമ്മാ അവിടെ തക്കടമണി അവിടെ പൊന്നുമണി. നീ നിന്റെ ഉമ്മയെ നോക്കിയിട്ട് കാര്യമില്ല, അവൾക്കൊന്ന് ഒത്തിരി വയ്യ. അച്ഛന് കട്ടൻ ചായ വേണോ? അച്ഛേ കട്ടൻ ചായ വേണോ? ഏ എന്നത് ഓറഞ്ച് എടുത്ത വെച്ച കള്ളനോട്ടം ഇതാ കള്ളനോട്ടം നോക്കണില്ലേ. വാട പൊഞ്ഞി എമ്മടെ പൊഞ്ഞു ആട എന്റെ സ്വത്ത് വാടാ അവിടെ പൊന്നു വേട. നീ ഞാൻ പറയണ ഇത്രയൊക്കെ കേക്കുന്നുണ്ട്. തക്കട് തക്കട് കുടു 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 വാട പൊന്നെ. ആര് ഞാൻ പോണൂട്ടാ പൊന്നു വാ വാ. നമ്മുടെ വലിയ സിമ്പാനെ ഒന്ന് താഴേക്ക് കൊണ്ടുവരണം കുറച്ചുണ്ട്. ഞാൻ ഇവൻ്റെ താഴത്തെ ആ ഒരു കളിയും തീറ്റിയും ഇതൊക്കെ കഴിയുമ്പോഴേക്ക് സമയമാവും. തന്നെ സമയം 9 മണി രാത്രി. കുട്ടാപ്പി നന്നാ കുട്ടാപ്പി ഇപ്പോൾ ഒരു കാര്യം കണ്ട് ഓടി വരും. നോക്കി അപ്പം ചിക്കനല്ലേ കഴിക്കാണ്ടിരിക്കുന്നു. അപ്പം നോക്കി കബോർഡ് തുറന്നാൽ മതി. ഇതാർക്ക വേണ്ടേ കുട്ടാപ്പു? ഇതാർക്ക വേണ്ടേ ആർക്ക വേണ്ടേ ആർക്ക വേണ്ടത്? ഇതാരൻ്റെ ആണ് ഈ മമ്മ? ആ ഇതാരൻ്റെ ആണ് പറ, എന്നാ തരാം ഞാൻ. ബാ ഇത് വേണ ഇത് വേണ. ആ ഇത് കണ്ട പിന്നെ നിലത്ത് നിൽക്കില്ല. ഓ എന്താണ് ഇത് വേണം നിനക്ക്? ദാരൻ്റെ ആണിത്. ഇപ്പൊ മുകളിൽ കൂടെ തന്നല്ലേ ഉള്ളു ഞാൻ. വരട്ട് നിൽക്കണുണ്ടോ? ഇതാർക്ക് വേണ്ടേ? ആ ഇതാർക്ക് വേണ്ടേ മമ്മ? ആ സ്വർണമണി ഐശ്വര്യം നോക്ക്. വേണോ ഇത്? വേണോ 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 എൻ്റെ പൊഞ്ഞിനെ? അടിച്ചോടെ ഒന്ന് വാ. ഒരുമ്മതാ ഉമ്മക്ക് അവിടെ ഉമ്മത്താ. എന്താണ് നമ്മുടെ പൊന്നുകുഞ്ഞാണ്, സ്വത്താണ് എൻ്റെ സ്വത്ത്. നമ്മുടെ തങ്കമാണ്. മൂക്കിലൊക്കെ മുറിയൊക്കെ വെച്ചിരിക്കണുണ്ട്. തൻ്റെ ഉരുട്ടി എന്താണ് അർശുമോനെ? അർശാനൊന്നും വിളിക്കണം മോനെ. നിക്ക് നിക്ക് അർശാനക്ക് തരാൻ പറയാട്ടാ. നിക്കുമ്മത്തേരാ അമ്മത്തേരേ നമ്മുടെ പൊന്നിനല്ലേ അമ്മത്തേരാ. അമ്മത്തേര 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 നിക്കണം മുത്തേ നിക്കട തങ്കോ. ഉമ്മക്കൊരു കൈ കൊണ്ടാവണ്ടേ നിക്ക്. ആ ഞാൻ പൊട്ടിച്ചു മോനെ. കുറച്ച് കഴിച്ചാൽ മതി. ഇന്ന് ചിക്കൻ അതൊക്കെ ഒരുപാട് കഴിച്ചതാ. ആവശ്യം അങ്ങോട്ടുണ്ട്. കഴിച്ച അപ്പുറത്ത് പോകണാ. അയ്യോ ഇപ്പം തുറക്കണ്ട പിന്നെ അതിന് വിട്ട് വിട്ടോ. അങ്ങോട്ട് താഴെ വിട്ടോ. ഇപ്പം ഡോറ് തുറന്ന് അവിടെ നിന്ന് അവരിങ്ങോട്ട് വരും. പിന്നെ കുട്ടാപ്പി അവരും കൂടെ തല്ലി ഓടിക്കും. ഐശും കുട്ടാപ്പിയായിട്ട് തല്ലി ഓടിയില്ല. എന്താ വെച്ചാൽ കുട്ടാപ്പിൻ്റെ ഉമ്മ ആയതുകൊണ്ട് ഇവനൊന്നും ചെയ്യില്ല. പക്ഷെ മറ്റുള്ളവർ തല്ലിവിടും. ഇപ്പം തുറക്കണ്ട പോലെ അപ്പുറത്ത് ഡോറ് തുറന്ന് അവർ വന്നിട്ട് ഇതുങ്ങളും കൂടെ തല്ലിവിടും. എന്നെ കൊണ്ടോയ്യപ്പാ. ഇനി കടിയും മാന്തും മേടിക്കാം. ഇനിയിപ്പോൾ അവനെ കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വേണം മേലെ കൊണ്ടുവിടാം. കഴിച്ച് കഴിച്ച കുറച്ച് കഴിഞ്ഞിട്ട് വിടാം. അയശ്വിനപ്പുറ എൻ്റെ പൊന്നു കഴിച്ച ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് നിൽക്ക്. താഴേക്ക് വിഴുങ്ങി കുറച്ച് തള്ളി നിൽക്ക്. കഴിച്ച കഴിച്ച പൊന്നു കഴിച്ച് നിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ വെച്ച് കഴിച്ച. ഞം 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 ഇന്നൊന്നും പറയാനില്ലേ? ഇന്നൊന്നും പറയാനില്ലടാ കുട്ടാപ്പി. നമുക്ക് ചിക്കനേക്കാൾ ഇഷ്ടമായത് ഈ ഗ്രേവിയാണ്. ഇത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും കഴിക്കുകയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ കളിൻ്റെ തിരക്ക് കാരണം ഇപ്പോൾ കഴിക്കാണ്ട് ബാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ ഒക്കെ സെക്കൻഡ് ഓതിയാണ് ഇത്. ഇറച്ചി മീനൊക്കെ കഴിക്കുക. ഇറച്ചി മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഗ്രേവി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദിവസം നമ്മൾ ഇത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്താ വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഇവരുടെ കാറ്റ് ഫുഡും കാര്യങ്ങൾ ഇതൊക്കെ ഒരു മാസം നല്ലൊരു ചിലവ് വരുന്നുണ്ട്. എനിക്ക് എൻ്റെ പല കാര്യങ്ങളും ഞാൻ നോക്കാണ്ടാണ് ഇവരുടെ ഫുഡും കാര്യങ്ങളും ഇവരുടെ എല്ലാം ഞാൻ നോക്കുന്നത്. ഇത്
വീടിന്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ കുറവ് വെക്കാറില്ല. അതാണ് എൻ്റെ ഫുഡാണെങ്കിലും എല്ലാം അവർക്ക് ആവശ്യമുള്ള. ഇപ്പോൾ തന്നെ ചെറിയ പൂച്ച കുട്ടികൾക്ക് സുഖമില്ല, മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവർക്ക് ഈ ദഹന പ്രശ്നമാണ്, ഇതുണ്ടോ സെക്കൻഡ് കൊണ്ട് കഴിച്ച് തീർത്ത്. അപ്പോൾ ഓക്കെ, അവൻ കളിച്ചിട്ട് അല്ല കളിച്ചിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം അവനെ മുകളിൽ കൊണ്ടുവിട്ടിട്ട് നമ്മുടെ വലിയ സിംബാനൊന്ന് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും സിംബാൻ്റെ വീഡിയോ അല്ല, സിംബാൻ എപ്പോഴും താഴെ കൊണ്ടുവരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇവനെ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് താഴ്ന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ കണ്ടില്ല ഇവരുടെ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവിടെ ആക്കണം, എന്നിട്ട് കുട്ടാവിനെ എടുത്തുകൊണ്ടിരുന്നതൊക്കെ ഒരു പണിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാൽ പോലും എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല, അതുകൊണ്ട് വൈകി പോലും. ഇപ്പോൾ 10-15 ദിവസം നല്ല വയ്യാണ്ട് കിടന്നു, ഡെയിലി പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറ്റാത്തതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വരില്ലായിരുന്നു രാവിലെയും വൈകിട്ട്. എന്നിട്ട് പോലും അവരുടെ ഇത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതാനെ കിടക്കില്ല. റെസ്റ്റ് എടുക്കും കുറച്ച്, പക്ഷേ നമ്മൾ ഇത്തിരി നല്ല വയ്യ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്തായിരിക്കും ഒരാൾ ബാത്റൂം പോയിട്ട് അവിടെ ഇതാക്കും, അല്ലെങ്കിൽ പകർക്ക് വയ്യ എന്നീ വന്ന് ഛർദ്ദിച്ചിട്ടായിരിക്കില്ല. ചിലപ്പോൾ ചില പൂച്ചക്കുട്ടികളൊക്കെ അവിടെ അവിടെ ബാത്റൂം പോകും, അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ചിലപ്പോൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഒരു ഫുള്ള് വയറെന്ന് പറയും ഫുഡ് കഴിച്ചിട്ട് അതിനെ ഛർദ്ദിക്കും. അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും കിടക്കുമ്പോൾ അടുത്ത പണി വരും. അങ്ങനെ അങ്ങനെ ഓരോ പണികൾ ഇവരുടെ കാര്യങ്ങളും നോക്കും, ഇത്തിരി ഞാൻ റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മരിക്കണവരെ എന്തായാലും ഇവരെ നന്നായിട്ട് ഞാൻ നോക്കും, ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ടല്ലേ. പഠിച്ചുകൊണ്ട് എല്ലാവർക്കും വയസ്സറിയും തരട്ടെ. എൻ്റെ ഇതെന്ന് പറഞ്ഞ ഇവരാണ്, മനുഷ്യരെക്കാളും സ്നേഹിക്കാനും വിശ്വസിക്കാൻ പറ്റുന്ന ഇവരെയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമാണ് കേട്ടോ. നമുക്ക് എല്ലാവരും ഉണ്ടായിട്ടും അതൊന്നും കാര്യമില്ല, എന്താണെന്ന് ചോദിക്കാൻ പോലും ഇന്ന് ആരുമില്ല. അപ്പോൾ നമുക്ക് ഒന്ന് വയങ്ങി പോലും, ഇപ്പോൾ ഞാനൊന്ന് ബെഡിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ചുറ്റി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. അവർക്കപ്പോൾ വിശപ്പും ദാഹവും ഇതൊന്നുമില്ല. അവർക്ക് ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഞാൻ നന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരിങ്ങനെ ഭക്ഷണം ചോദിച്ച് വരുന്നത്. അടുക്കളയിൽ എൻ്റെ കാലം ചോട്ടി നിൽക്കും, എന്നിട്ട് ചോദിക്കും, മേടിച്ച് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ വയ്യാന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരെന്നെ അധികം ശല്യം ചെയ്യില്ല. അവരൊക്കെ എന്നെ വന്നിട്ട് എന്നെ ചൂടും പറ്റി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. അവർക്ക് അറിയാം എനിക്ക് സുഖമില്ല എന്നുള്ളത്, എന്നെ ശല്യം ചെയ്യേയില്ല. പിന്നെ ഞാൻ എണിച്ച് ഇരുന്നിങ്ങനെ ശരി ഓക്കെ എന്നുള്ളൊരു ഇതാവുമ്പോൾ അവരപ്പം മൗത്തിക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ മനസ്സിലാവും, മൗത്തിങ്ങനെ നോക്കുമ്പോൾ അവർ വിശന്നിട്ടാണ്, വിശക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് പിന്നെയും പോയി കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടാപ്പിമ്മ ഒരു ബൈ പറഞ്ഞേ, ബൈ പറ, മാന്ന് വിളിച്ചേ, മാന്ന് വിളിച്ചേ. ആ താഴെ പോയത് പെറുക്കുന്ന. ഓക്കെ, എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. പിന്നെ ഒരു ബൈ പറയും, പിന്നെ ഒരു ബൈ പറഞ്ഞേ. കുട്ടാപ്പോ, കുട്ടാപ്പോ ഒരു ബൈ പറഞ്ഞിടാ സ്വത്ത് പണിയേ. ആ അപ്പൊ ശരി, അവൻ ബൈ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ടാറ്റാ, എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.